ആലപ്പുഴയിലെ റാലിക്കിടയിൽ ഞങ്ങൾക്കറിയാം ആസാദി എന്ന് ആ പയ്യൻ വിളിച്ചു പറഞ്ഞില്ലേ? ഇതേപോലെ മതതീവ്രവാദികൾ ആസാദി മുദ്രാവാക്യം മുഴക്കിയ നാളുകളിൽ കാശ്മീരിലെ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? കലയുടെയും സംസ്കാരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഈറിലമായിരുന്ന കാശ്മീരിൻ്റെ സുവർണ കാലഘട്ടത്തിൽ കാശ്മീരിലെ ജനസംഖ്യ 0.2% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. കാശ്മീർ താഴ്വരയിൽ മാത്രം 1700 കുടുംബങ്ങൾ, ഒരു കന്യാസ്ത്രീമഠം, 3 ക്രിസ്ത്യൻ പള്ളികൾ. 30 വർഷങ്ങൾക്ക് ശേഷം അതിൽ വലിയൊരു പള്ളിയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ പുനർനിർമ്മിച്ച് കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്തത്. ഇസ്ലാമിക മത തീവ്രവാദികൾ ആസാദി എന്ന മുദ്രാവാക്യം മുഴക്കുന്നതിനൊപ്പം മതം മാറുക അല്ലെങ്കിൽ ഇവിടം വിട്ടു പോവുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക എന്ന അന്ത്യശാസനം മുഴക്കി കാശ്മീരിൽ വംശഹത്യ നടത്തിയപ്പോൾ ഇല്ലാതായത് ക്രിസ്ത്യാനികളും കൂടിയായിരുന്നു. പലരും കൊല്ലപ്പെട്ടു, പലരും മതം മാറി. അവശേഷിച്ചവർ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നു. 90കളുടെ മധ്യത്തോടെ അവർ അവശേഷിച്ചത് 650 കുടുംബങ്ങൾ മാത്രമാണ്. ഇന്ന് 100-ൽ താഴെയും. ഇതൊക്കെ മാധ്യമങ്ങളും കോൺഗ്രസ് ഗവൺമെന്റും കൂടെ മൂടിവെക്കുകയായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യ പോലും ലഘൂകരിച്ച് ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ക്രിസ്ത്യാനികളുടെ കാര്യം മിണ്ടാത്തതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അന്ന് കാശ്മീരിലെ കന്യാസ്ത്രീമഠത്തിൽ പാകിസ്ഥാനിൽ നിന്നും കടന്നുകയറിയ തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്നവർ നടത്തിയ കൂട്ടബലാത്സംഗം പോലും ഇന്ന് തപ്പിയിട്ട് വാർത്തകളിൽ എവിടെയുമില്ല. 30 വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ പുനർനിർമ്മിച്ച് ആരാധനയ്ക്കായി വിട്ടുകൊടുത്ത പള്ളി പോലും അടച്ചിടേണ്ടി വന്നത് പള്ളിക്ക് നേരെയുണ്ടായ നിരന്തരമായ തീവ്രവാദ ആക്രമണങ്ങളാണ്. അടച്ചിടുന്നതിന്റെ അവസാന ദിവസം അവിടെ കുർബാനക്കിടയിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചത് 3 പേരായിരുന്നു. ഇന്ന് ഇവിടെയും മുഴങ്ങിയിരിക്കുന്നു ആസാദി എന്ന മുദ്രാവാക്യം. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇനി അവർ 3 ഓപ്ഷനുകൾ തരുന്നതിന് മുൻപായി ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.